ഹായ് ഫ്രണ്ട്സ്, നോക്കൂ, രാവിലത്തെ പുട്ട് കുറച്ച് ബാക്കിയുണ്ട്. ഇതിനിപ്പോൾ ഇങ്ങനെ കൊടുത്താൽ എന്തായാലും ആരും കഴിക്കില്ല. സ്റ്റീം ചെയ്താലും കഴിക്കില്ല. കളയാൻ പറ്റുമോ? അതുമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതുകൊണ്ട് ഒരു അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. വീഡിയോ മുഴുവനായി കാണൂ, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 4 മണിക്കുള്ള ഒരു അടിപൊളി സൂപ്പർ പലഹാരാണേ. നോക്കാം, എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അത് 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പൊന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതേ ഒരു 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒന്ന് സിമ്മിലിട്ടോളൂ കേട്ടോ. കടുക് നന്നായി പൊട്ടാൻ തുടങ്ങി. 2 ചുവന്ന മുളക് എല്ലാം നന്നായി മൂത്തു. ഞാൻ 1 സവോള പൊടിപൊടിയായി മുറിച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയ്ക്ക് പകരം വേണമെങ്കിൽ ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും ടേസ്റ്റാണ്. ഇതൊന്ന് നന്നായിട്ട് മൂക്കട്ടെ. ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് സോഫ്റ്റ് ആയാൽ മതി. അത്രേ ആവശ്യം. ഉള്ളി നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇതേ 2 പച്ചമുളക് കീറി വെച്ചത്, 1 ക്യാരറ്റ് ചെറുതായി മുറിച്ച് വെച്ചത്. ഇനി നമുക്ക് വേണമെങ്കിൽ ആവശ്യാനുസരണം ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ ഇത്രേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇതിലിപ്പോൾ ഉപ്പിടണ്ട, കാരണം പുട്ടിൽ ഉപ്പുണ്ടാവും. ആ ഒരു ഓർമ്മ വേണേ. ഇതിലേക്ക് ഇതാ ഒരു ഇത്തിരി കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി എടുക്കും. ഇത് നന്നായിട്ട് മൂത്ത് വന്നു. നോക്കൂ, ഞാൻ ആ പുട്ടിനെ കൈ വെച്ചിട്ട് ഇതേപോലെ പൊടി പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, സംഭവം അടിപൊളിയായില്ലേ? കാണാൻ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ വേറെ കറിയൊന്നും ആവശ്യമില്ല. അതുപോലെ തേങ്ങ, ഇപ്പോൾ ഓൾറെഡി പുട്ടിൽ തേങ്ങ ഉണ്ട്. കുറച്ചും കൂടെ തേങ്ങ കടിക്കണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കുറച്ച് ഇത് ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ സംഭവം കുറച്ചും കൂടെ കിടുവായിരിക്കും. അപ്പോൾ ദേ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതില്ലേ, ബാക്കി പുട്ട് വരുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ സപ്പോസ് നമ്മൾ പുട്ട് രാവിലെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായി പോയെന്ന് വിചാരിക്കും. അപ്പോൾ വേഗം ഈ ഒരു ഫോമിലേക്ക് മാറ്റിയാൽ മതി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും നമുക്ക്. നോക്കൂ, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം കിട്ടി നമുക്ക്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.